ഹലോ ജയാസ് വെറൈറ്റി വ്ളോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്ന് തൃക്കാർത്തികയാണ്. അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്. ഇതുണ്ട എന്നിട്ട് വലിയ കമ്മലൊക്കെ ഉണ്ട് കിട്ടോ. അയ്യോ ഞങ്ങളുടെ അനിയൻ പറയാണ് കാത് വല്ലൊരു വലിച്ചോണ്ട് പോകാൻ. ചേട്ടൻ നോക്കിയപ്പോഴേ ഉല്ലരണ്ടും ഞാത്ത് ഇടം വരെ കിടക്കുന്നു ഒരത്തിയുടെ കാതിലും അവള് വിട്ടിട്ടുണ്ട്. അപ്പം ചേട്ടൻ പറഞ്ഞു കാത് വല്ലവരും പറിച്ചോണ്ട് പോകരുത്, ഇതൊക്കെ അപൂർവ സന്ദർഭങ്ങളിലല്ല ഇടുന്നത്. അപ്പം അതാണ് നിങ്ങൾ ഇങ്ങനെ കാണിച്ചേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങള് അമ്പലത്തിലൊക്കെ പോയിട്ട് അവിടുത്തെ കുറച്ചൊക്കെ വിശേഷങ്ങളും അതുമൊക്കെ പിടിക്കാം കേട്ടോ. അപ്പം ഇന്ന് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യണം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോഴേ ഞങ്ങൾ ഇങ്ങനെ തയ്യാറായിട്ട് നടക്കുവാണ്. അവരിനി റെഡി ആകാനുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് തയ്യാറായത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീഡിയോ പിടിക്കണ്ടേ? നിങ്ങളെല്ലാം ഞങ്ങളെ ശരിയാക്കത്തില്ലേ? ഇത്രയൊക്കെ അമ്പലത്തിലൊക്കെ പോകുന്നതിന് ഒരു വീഡിയോ പോലും പിടിച്ചില്ലല്ലോ എന്നൊക്കെ ഓർത്ത് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ പേടിച്ച് പെട്ടെന്ന് റെഡി ആയിട്ട് വേഗം. ഞാനാണെങ്കിൽ പകുതി ചായട്ട് അവർക്ക് രണ്ടു പേർക്കും കാപ്പിക്ക് എടുത്തപ്പോ എന്നോട് പറഞ്ഞു നീ പോയി ഇനി ഉടുപ്പൊക്കെ ഇട്ടോടി ഉടുപ്പേ ഉടുപ്പൊക്കെ ഇട്ടോ. ഞാൻ അവർക്ക് ഞാൻ കാപ്പി കൊടുത്തോളാം അവളെന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പോയി വേഗം എന്റെ രണ്ട് കുണ്ടലൊക്കെ എടുത്ത് തൂക്കി വേഗം ഉടുപ്പെല്ലാം എടുത്തിട്ട് പോന്നു. ഇനി ഞങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോ കാണാം. ഇനി അവര് ഒരുത്തി വരും അവിടെ അത് പറഞ്ഞില്ല. അവളെ കൂടെ പിടിക്കാം, അവളെ കൂടെ പിടിക്കാം കേട്ടോ. അവൾ അമ്പലത്തിലോട്ടാ വരുന്നത്. ഓക്കെ, നമ്മുടെ കലാകാരി ഇത് ഇറങ്ങി വന്നു. കലാകാരി സെറ്റൊക്കെ എടുത്ത് നമ്മുടെ ബ്ലോഗിനകത്തെ ഏറ്റവും മെയിൻ ആള് ഇറങ്ങി വന്നു. ഇനി രണ്ട് ആള് മൂപ്പുള്ള ആള് മൂപ്പുള്ളയാള് ഇറങ്ങി വന്നു. പിന്നെ ഇനി ആരാ ഇനി അണിയറയിന്ന് രണ്ട് ചേട്ടന്മാർ ഇറങ്ങി വരാനുണ്ട്. ഇന്നലെയും പറഞ്ഞു കേട്ടോ മകള് വരും, എല്ലാരും വരും. ഞങ്ങള് വേണം ഇനി അമ്മ തിരക്കിനിടയെ കൂടെ ചൂടിന് ഞങ്ങൾ കൊണ്ടുപോകും. ഓട്ടോ വന്നു കേട്ടോ, ഞങ്ങളുടെ ഓട്ടോ വന്നു. ഒരാൾ കഴിച്ചൊക്കെ വരുന്നേ ഉള്ളു. ചേട്ടൻ തമ്മിൽ ചെത്ത് സ്റ്റൈലിൽ നിൽക്കുന്നു. ഒരു ചേട്ടൻ എന്താ ഇവിടെ ഡ്രസ് ഇട്ടില്ല, ഇടാൻ പോകുന്നുള്ളൂ. അപ്പൊ അങ്ങനെ എല്ലാരും റെഡിയായി, എല്ലാരും റെഡിയായി ഇറങ്ങി. ചേട്ടൻ ഇറങ്ങി, അമ്മ ചേച്ചി എന്റെ ചേട്ടൻ വാതിലൊക്കെ പൂട്ടാൻ വേണ്ടിട്ട് നോക്കാൻ പോയി. ആ അടച്ചമ്മേ ഞാൻ തേണ്ട ഇതെല്ലാം രാവിലെ കഴുകി എല്ലാം കമത്തി വെച്ചു. അങ്ങപ്പുറത്തെ സൈഡിലും ഉണ്ട്, വൈകിട്ട് നമുക്ക് കത്തിക്കേണ്ടതല്ലേ, അതുകൊണ്ട് എല്ലാം രാവിലെ തന്നെ കഴുകി വെച്ചു. രണ്ടുപേരും റെഡിയായി നിൽക്കുവാണേ. നമ്മുടെ അമ്മതേ ഓട്ടോയെ കേറുന്നു. ഞാൻ അടുത്ത ആളാരാ? നീയാണോ അടുത്ത് ഇരിക്കുന്നത്? അവള് അരികിലെ ഇരിക്കുന്നുള്ള കേറണ മോനെ. നന്ദു കേറുന്നു, ചന്തു കേറുന്നു. ഇവളെ പിടിക്കണം എന്നുള്ളതായിരുന്നു എനിക്ക്. ഇത് നമ്മുടെ കൊച്ചുമ്മ, ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത എൽ കെ ജി മുതൽ ഞങ്ങളുടെ ഒപ്പമുള്ളതാണ് ഞങ്ങളുടെ കൊച്ചുമ്മ കേട്ടോ. ഇവളെ ഇക്കാര്യം കൂടെ ആകുമ്പോ ഇവിടെ നിറഞ്ഞു കേട്ടോ, കേറാൻ തയ്യാറായിട്ട് നിൽക്കുവാണേ. അങ്ങനെ നമ്മുടെ വിജി ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ, കാണിക്കാവേ. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ വിജി ചേച്ചി. വിജി ചേച്ചി ഓണത്തിനെ കാണത്തുള്ളൂ എന്നൊക്കെ പറയും. ഉണ്ടോ ഇവര് സംഘമാ ഇവിടെ, അമ്മയും മോളും എല്ലാം കൂടെ കണ്ടതിന്റെ സംഘമാ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. ഇത് കണ്ട ഞങ്ങളുടെ ഞങ്ങളുടെ ബന്ധത്തിലുള്ള ആള് തന്നെയായിരുന്നു ഇപ്പോഴൊന്ന് കണ്ടതാ അമ്പലത്തില്.
അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അച്ഛൻ്റെ പെങ്ങളുടെ മകൻ തങ്കമണിച്ചനെ കണ്ടുമുട്ടി. ഇന്ന് കണ്ടോ, ഞങ്ങളെ അടുത്ത കസിനെ കണ്ടുമുട്ടി. ഇന്ന് എല്ലാവരും കണ്ടുമുട്ടുന്ന ദിവസം കേട്ടോ. ഇവിടെ അമ്മായിയും മരുമോനും അമ്മായിയും മകനും കൂടെ നിൽക്കുന്ന കണ്ടോ. ഇപ്പൊ ഞങ്ങളുടെ പ്രസാദം കിട്ടി. അങ്ങനെ പ്രസാദം ആസ്വദിച്ചുണ്ണു ആ ചേട്ടന്മാര് രണ്ടും. അവള് വെള്ളമായിട്ട് നിൽക്കുന്നു. അങ്ങനെ ഞങ്ങള് അവിടുന്ന് അവളുമാര് രണ്ടും കൂടെ കമ്മലോ ക്ലിപ്പോ എന്തൊക്കെയോ രണ്ടുപേരും കൂടെ തപ്പി നടക്കുവാണ്. എന്ത് ക്ലിപ്പൊക്കെ മേടിച്ചു രണ്ടുപേരും. അപ്പം തിരിഞ്ഞു നോക്കിയപ്പോൾ അങ്ങനെ വരുന്ന നമ്മുടെ കുമാരനെല്ലൂരമ്മ ആനപ്പുറത്തങ്ങനെ മുത്തിക്കുടയെല്ലാം പിടിച്ച് നടന്ന് 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 ആനയുടെ പുറത്തിരുന്ന് അന്ത് രസമായിരുന്നു. എഴുന്നള്ളിച്ച് അങ്ങനെ കൊണ്ടുവരുന്നു കണ്ടോ. വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെ അല്ലേ, ദേവി വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്ത് ഐശ്വര്യമാണ്, എന്ത് ഭംഗിയാണ് നമ്മുടെ ദേവി. നമുക്ക് കൺകുളിർക്ക കാണാൻ പറ്റി, നമ്മുടെ അടുത്ത് തന്നെ ആയിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ പിടിക്കാൻ പറ്റി. അങ്ങനെ ഈ അഞ്ചു പേരും ദാ പോന്ന്. എന്ത് ഭംഗിയാ പുറകെ അവരുടെ കാണാൻ. അങ്ങനെ ഇവള് ഇച്ചിരി ചാലപ്പുഴയ്ക്ക് പോവാട്ടോ. ചേട്ടൻ്റെ അടുത്തോട്ട് ഞാൻ ഇവിടെ ചേട്ടൻ നിപ്പുണ്ട്, അങ്ങോട്ട് കൊണ്ടുവിടാൻ പോവാ. മറ്റാൾ അവിടെ ഇരിപ്പുണ്ട്, അവള് ഇച്ചിരി കഴിയുമ്പോ പോകും. വരുന്ന ഇവിടെ കാവല് നിപ്പുണ്ട്. അപ്പം കാൽമേറ്റൊക്കെ വെച്ച് പതുക്കെ കയറുക. ആ പുറകിരിക്കുന്ന ഇത് വെച്ചിരിക്കാൻ പറ്റത്തില്ല. ആ അത് ശരി ശരി. അപ്പം ചേട്ടനൊക്കെ ഇടയ്ക്ക് നിർത്തു കേട്ടോ, അല്ലെങ്കിൽ നടുവ് വേന എടുക്കും, സൈഡിന് വേന വരുത്തും. ആ ശരി കേട്ടോ. ആ ആ കേട്ടോ, ഒരു മാസം ആകുമ്പോഴേ നന്നായിട്ട് മാറ്റം വരത്തോളാ. അല്ലാണ്ട് ചുമ്മാ ഉടനെ തുടങ്ങരുത്, ശരിയാക്കി കളയും. മര്യാദക്ക് ഉണങ്ങുന്നിടം വരെ കേട്ടോ. പറഞ്ഞ പോലെ ശരി. പതുക്കപ്പോ ഇത് കണ്ടോ, മൂന്നും കൂടെ വരുന്നത്. അങ്ങനെ ഞങ്ങള് അമ്പലത്തിലൊക്കെ പോയി തിരിച്ചെത്തി. ചേച്ചിമാരെല്ലാവരും അങ്ങ് പോയി. ഒരാൾ ദാവിടിന് ശ്രദ്ധിക്കാനാ പറയുന്നതെന്ന്. ഇപ്പോഴേ തൃതിയായി വിളക്ക്, കാർത്തിക വിളക്ക് കത്തിക്കാനേ. എന്നോട് പറയാ, നമുക്കേ ഇച്ചിരിയുടെ കഴിയുമ്പോൾ എല്ലാം റെഡിയാക്കിയൊക്കെ. ഞാൻ പറഞ്ഞു, അവിടെ മര്യാദക്കിരിക്കുക, നമുക്ക് തൃതിയൊന്നും വെക്കാതെ നമുക്കെല്ലാം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവിടെ പിടിച്ചിരുത്തിയേക്കുവാണേ. അപ്പം ചേട്ടനാണെങ്കിൽ അവിടെ വേറൊരു പരിപാടിക്ക് പോയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ആ ആ അപ്പം അതിനൊരു ഉദയം കൂടെ അങ്ങനെ കൊടുക്കാൻ പോവുക. ഡോലമായ തണ്ട. കണ്ട, അങ്ങനെ കൊടുത്തു നിർത്താൻ വേണ്ടിയാണ് ചേട്ടൻ്റെ. അങ്ങനെ നമ്മുടെ ചേട്ടൻ കപ്പളത്തിനെ റെഡിയാക്കി. ഇതാ ഉണ്ടോ നമ്മുടെ കപ്പളത്തെ. അയ്യോ, ഇവനെ വെട്ടാതിരുന്നാൽ നന്നായില്ലല്ലേ. എൻ്റെ അതിനകത്ത് നിറച്ച് കപ്പളങ്ങിയ. കണ്ട, ചേട്ടൻ പുതിയൊരു ഉദയൊക്കെ കൊടുത്തു റെഡിയാക്കി. കണ്ട, ഇതാ ഇവിടെ ഒരു ഇതും തറച്ചു വെച്ചു. ഇനി അവൻ പോത്തില്ല, അല്ല അവൻ ചെരിഞ്ഞു നിൽക്കുമായിരുന്നു. നമ്മുടെ കാർത്തിക വിളക്ക് കത്തിക്കാൻ വേണ്ടി വിളക്കിനെയൊക്കെ രാവിലെ കഴുകിയെല്ലാം ഇങ്ങനെ വെച്ചേക്കുക. ഇനി അതിനെല്ലാം നിവർത്തി വെക്കുക. ഓരോരുത്തർ ഓരോരുത്തരുടെ കാര്യങ്ങൾ നോക്കുക. ഈ ചേട്ടൻ്റെ ലീലാവിലാസം വേറെയുണ്ട്. അപ്പം ഞാനിതെല്ലാം നാറ്റി വെക്കാം. അങ്ങനെ ചേട്ടൻ എന്തോ ഒരു ഭയങ്കര ലവ് സൈനൊക്കെ ഉണ്ടാക്കി കേട്ടോ നമ്മുടെ ദീപത്തിന് വേണ്ടി. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അമ്മ എല്ലാം ഓക്കെ ആയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ചേട്ടൻ എല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആണോ എന്നറിയാൻ വന്നതാണ്. ആ ആ ഓരോതിരി ആ മുക്കിയിട്ടിടാം. അപ്പോൾ എല്ലാം നമ്മളെല്ലാം നിറച്ച് അണ്ട് ആ സ്റ്റീലിൻ്റെ പാത്രം ഇല്ല കേട്ടോ, അതിനകത്തോട്ട് എല്ലാം കൂടെ ഒന്നിച്ച് പിടിച്ച് മുക്കാം. എന്നിട്ടിടാം, അപ്പോൾ എളുപ്പം കത്തിക്കുമ്പോഴേ. അണ്ട് അതിനകത്തോട്ടാണ് സ്റ്റീലിൻ്റെ സ്റ്റീലിൻ്റെ പാത്രം എന്തിയമ്മേ എടുത്ത സ്റ്റീലിന്റെ. ഏത്? അല്ല വേറൊരു സ്റ്റീല് അവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയും കൂടെ ചെയ്യട്ടെ. കണ്ട, ഒരു മോന്
മേളിൽ കത്തിക്കണം എന്ന് അവന് നിർബന്ധമാണ്. അതിനവൻ മേളിൽ കയറി കത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡി ആക്കുവാണ്. അകത്തൂടെ കയറി വരുന്നത് താമസാന്നും പറഞ്ഞ് കോവണി ഏണി വെച്ചാണ് കയറിയേക്കുന്നത്. അവിടെ നിന്ന് നന്ദു അങ്ങനെ അവന് ഭയങ്കര ദൈവവിചാരമുള്ള ആളാണ്. ദേവിയെ ഭയങ്കര ഇതാണ് അവന്. കത്തിക്കാം. നമ്മളെ വിളക്ക് നമ്മള് കത്തിച്ച് ഐശ്വര്യമായിട്ട് കുളിയൊക്കെ കഴിഞ്ഞു വന്ന് കത്തിക്കുവാണ്. ഇപ്പൊ കത്തിക്കഴിഞ്ഞ് കാണിക്കാവേ. ചേട്ടനും കത്തിക്കണ്ടേ? അമ്മയും കത്തിക്കുവാണ്. ഇതിനകത്ത് എണ്ണ മുക്കിയില്ലേ? അപ്പോഴേ ഞങ്ങളെല്ലാവരും കത്തിക്കും. എന്താ ചേട്ടനും കത്തിക്കുന്നു, മോൻ മേളി കത്തിക്കുന്നു, അമ്മ കത്തിച്ചു, അങ്ങനെ എല്ലാവരും കത്തിച്ച് നമ്മുടെ ദീപമൊക്കെ കത്തിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പൊ എല്ലാരും കത്തിക്കട്ടെ, ഞങ്ങൾ കത്തിക്കട്ടെ മൊത്തവേ. കണ്ട നമ്മുടെ ഇരിപ്പിടത്തി വരെ നമ്മള് വിളക്ക് കത്തിച്ചു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ ആൾക്കാരൊക്കെ നിപ്പുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാ നമ്മുടെ ദീപക്കാഴ്ച കത്തിച്ച് വെച്ച് അതിനോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും കുമാരനെല്ലൂരമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവർക്കും. അല്ലാണ്ട് ഒരാൾക്കെന്നല്ല, എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ നിർത്തുവാണ്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.